ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സരോസ് ലൈഫ് സ്റ്റൈൽ. എല്ലാവരും സുഖായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അഡാറ് ഐറ്റമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടിയുള്ള കുഞ്ഞു ബെൽ ബട്ടണിലെ ഓൾ കൂടി പ്രസ് ചെയ്യണം, എന്നാലാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ വേഗം തന്നെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഈ ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കാൻ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കൊഴുവ മീനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കൊഴുവാന്നാണ് പറയുക, വേറെ എവിടെ ഇങ്ങനെ വേറെ വല്ല പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കൊഴുവ മീനിൽ നമ്മൾ അധികം മസാലപ്പൊടിയൊന്നും വേണ്ട, കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. കാരണം പച്ചമുളക് കിട്ടുകയാണ് നമുക്കിത് കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൈയൊക്കെ എരിയും നന്നായിട്ട്. പക്ഷേ ഇതിപ്പോൾ മുളക് പൊടി ആകുമ്പോൾ അത്രയ്ക്കും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കണേ. അപ്പോൾ ഇത് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഒരു 10-15 മിനിറ്റ് വയ്ക്കാം. അതിൽ കുറച്ച് സമയം അധികം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയത്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നാലാണ് ഇത് നന്നായിട്ട് നല്ലൊരു ടേസ്റ്റും കിട്ടുള്ളൂ, ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാൻ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, നമ്മൾ ഇടുന്ന മീൻ അതിൽ മുങ്ങി കിടക്കുകയൊന്നും വേണ്ട, എന്നാലും കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. ഇനി ഇത് ഇതേ നന്നായി ചൂടായി, അതിൻ്റെ ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ വെച്ചു കൊടുക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വയ്ക്കൊന്നും വേണ്ട, കാരണം ഇങ്ങനത്തെ മീനല്ലേ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇത് ഇപ്പോൾ ഒരുവിധം പകുതി മുക്കാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഇതുപോലെ നിരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് വേഗം സെറ്റായി വന്നോളും. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഒരു സൈഡൊക്കെ ഓക്കെ ആവും കേട്ടോ. അതേ ഇതുപോലെ ഇങ്ങനെ സെറ്റായിട്ട് വരും. അപ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതങ്ങനെ നിർബന്ധം ഒന്നുമില്ല, നമ്മൾ ഓരോന്നോരോന്നാക്കി ഇടുന്നത്. ഞാൻ ഇത് ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യാറ്, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തട്ടിയിടും. പക്ഷെ അങ്ങനെയൊന്നും പൊടിഞ്ഞു പോകില്ല, ഒന്ന് കെയർ ചെയ്തിട്ടാക്കിയാൽ മതി, അങ്ങനെ പൊടിഞ്ഞു പോകുന്നില്ല. ചിലത് പെട്ടെന്നാകും കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് പിന്നെ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പൊളിഞ്ഞൊന്നും പോകില്ല കേട്ടോ. സാധാരണ നമ്മുടെ ചീനിച്ചട്ടിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും അതങ്ങനെ അടിയിൽ പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ഈ മസാല ചേർത്ത് വറക്കുമ്പോൾ, മെയിനിലൊക്കെ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് നമ്മൾ സെറ്റ് ഇതാക്കാൻ വയ്ക്കില്ലേ, അതായത് മഞ്ഞപ്പൊടി മുളകിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചിയും കൂടി ഒക്കെ ഇടില്ലേ. ഇഞ്ചിയൊക്കെ ഇട്ടാലാണ് പെട്ടെന്ന് അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇഞ്ചിയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ അടി പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നാട്ടി കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും വെളിച്ചെണ്ണ എത്താത്ത സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഫില്ലായി വന്നിട്ടുണ്ടാവും. കണ്ടത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ട്, അപ്പോൾ ഒരുപാട് എന്താ പറയുക, കരികരം എന്നുള്ള ലെവലിലേക്ക് നാക്കുന്നൊന്നുമില്ല. അത് ഈ ഒരു പരിപ്പ് മതി കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ ആയി വരുന്നുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകം മതി നമുക്ക് ഇനി ഇത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി കോരിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ബാക്കിയുണ്ട്, ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടിട്ട് ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനിപ്പോൾ അധികം വെളിച്ചെണ്ണ വേറെ ഒഴിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കണത് കേട്ടോ. വേറെ വെളിച്ചെണ്ണ എക്സ്ട്രാ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഓവർ തീയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് ഈ അടിയിൽ കിടക്കുന്ന മസാലയൊക്കെ ഭയങ്കരമായിട്ട് കരിഞ്ഞൊക്കെ പോകുക. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇടുമ്പോൾ അത് ഭയങ്കരമായിട്ട് കരിച്ചിൻ്റെ ടേസ്റ്റൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത് പോക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. നീ അടുത്തതും കൂടി ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കൊരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ട്രിപ്പും ഓക്കെ ആയി. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ മസാല തയ്യാറാക്കിയെടുക്കാൻ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചെറുള്ളിയാണ് കേട്ടോ. അപ്പോൾ സവാള നട്ട് കഴിഞ്ഞത്തേക്കും പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല, കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ചെറിയ മീനാണല്ലോ. അപ്പോൾ നമുക്ക് ചെറുള്ളി മതി. വലിയ നമ്മൾ അയല മീൻ, പൂമീൻ അങ്ങനത്തെയുള്ള മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചെറുള്ളിയുടെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ 2-3 കുത്തുമുളക് ഇങ്ങനെ കട്ട് ചെയ്തിടുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം. ഞാനിങ്ങനെ അധികം, അതായത് മീൻ വറുത്തിട്ട് പിന്നെ വീണ്ടും ഒരു മസാല ഇട്ടിട്ടൊന്നും ചെയ്യാമല്ലോ, പക്ഷെ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്.
അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വഴണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു പച്ചമുളകൊക്കെ മാറി അത് അങ്ങനെ വരുമ്പോൾ നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ഗ്രേവി ആണെങ്കിലും അതിന് ചെറിയൊരു പുളിയൊക്കെ വേണമല്ലോ. അപ്പോൾ നാടൻ തക്കാളി ഇതുകൊണ്ടാണ് ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇതുപോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ അതേ ഇത് ഇതുപോലെ ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല പൊടി ചേർക്കണം. കാരണം നമ്മൾ ഇതിൽ എരിവിനാവശ്യമുള്ള ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൊടി ചേർക്കാം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് നമ്മൾ കുരുമുളക് പൊടി അല്ലേ, കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ മൂന്ന് നാല് പൊടികളും കൂടി ചേർത്തതിന് ശേഷം നന്നായിരുന്നു വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതേ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതായത് ഇതുപോലെ ഇട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അധികം തീയൊന്നുമില്ലാതെ ചെറിയ തീയിലിട്ടിട്ട് നന്നായി ഒന്ന് വറ്റിയെടുക്കണം. അതായത് ആ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി ഒരു ടേസ്റ്റ് വരണം കേട്ടോ. കാരണം ഈ മീനിലാണെങ്കിലും ഇറച്ചിയിലാണെങ്കിലും നമ്മൾ പച്ചയ്ക്കായിട്ട് പൊടി അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് അത് നന്നായിട്ടൊന്ന് ഉള്ളിയിലൊക്കെ കിടന്ന് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. അതിന് പ്രത്യേക ടേസ്റ്റും വരിക, പിന്നെ കറിക്കൊരു കളറും ഉണ്ടാവും കേട്ടോ. ഇനി ഇതിപ്പോൾ ഒന്ന് സെറ്റ് ആ മുളക് പൊടിയുടെയൊക്കെ എസൻസ് എല്ലാം അവിടെ നിന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ തിരുമ്മി വെച്ച പാത്രം ഉണ്ടല്ലോ അതിലൊന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ അപ്പോഴാണ് ആ ഉള്ളിയിലേക്കൊക്കെ കറക്റ്റ് ഇത് കിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത്രയും നേരം നമ്മൾ മസാല ഗ്രേവിയിലേക്ക് ഒട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചേർക്കാനുള്ള മസാല ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു 5 മിനിറ്റെങ്കിലും അടച്ച് വെക്കണം കേട്ടോ. അത് വേറെ ഒന്നിനല്ല, ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വയ്ക്കണേ. അങ്ങനെ വെച്ചാലാണ് ഈ മസാലയും മീനും തമ്മിലൊരു ഒരു നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു കോട്ടിങ് പോലെ നമ്മുടെ മീനിലേക്ക് അത് കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അതിനനുസരിച്ച് തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതേ നമ്മുടെ കൊഴുവ മീൻ മസാലയൊക്കെ ഇട്ട് പുരട്ടി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെ ആണ് കേട്ടോ. നമുക്കിനി സെർവ് ബൗളിലേക്ക് സെർവ് ചെയ്യാൻ പറ്റും. ആ ലെവലിലേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ, അതായത് കൊഴുവ മീൻ ഇതുപോലെ ട്രൈ ചെയ്ത് എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടോ. കൊഴുവ മീൻ മാത്രമല്ല കേട്ടോ, ചോള മീനോ അയല മീനോ അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീനും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതേ ലെവലിൽ തന്നെ ചെയ്യാം. നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ എല്ലാ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.